കൊച്ചി പാലാരിവട്ടത്ത് നിയന്ത്രണം വിട്ട് റോഡ് ടാറിംഗ് മെഷീൻ ട്രാൻസ്ഫോമർ അടക്കം 10 പോസ്റ്റുകൾ തകർത്തു. കേബിളിൽ കുടുങ്ങി പോസ്റ്റ് ടാറിംഗ് മെഷീനിലേക്ക് വീണതോടെ ഡ്രൈവർ ഇറങ്ങി ഓടുകയായിരുന്നു. റോഡ് കരാറുകാരനും KCBക്കുമായി 16 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് സംഭവിച്ചത്. KCB പാലാരിവട്ടം പോലീസിൽ പരാതി നൽകി. പാലാരിവട്ടത്തെ ശ്രീകല റോഡിലാണ് സംഭവം. റോഡ് ടാറിംഗ് ചെയ്യുന്ന ഈ കാണുന്ന ഫേവർ മെഷീനിലേക്ക് ടാർ ലോഡ് ചെയ്യുന്നതിനിടെ കേബിളിൽ തട്ടി. വലിയ ശബ്ദത്തോടെ ലൈൻ ഷോർട്ടായി. പരിഭ്രാന്തിയിൽ മെഷീന്റെ ഡ്രൈവർ ഇറങ്ങിയോടി. പോസ്റ്റടക്കം മെഷീനിലേക്ക് മറിഞ്ഞു വീണു. നിയന്ത്രണം വിട്ട മെഷീൻ 30 മീറ്ററോളം മുന്നോട്ട് പോയി പരിസരത്തുള്ള ടിപ്പറിലിടിച്ചാണ് നിന്നത്. ഡ്രൈവർ അതിൽ നിന്ന് ഇറങ്ങിയോടി. വണ്ടി സ്റ്റോപ്പായില്ല. അപ്പോൾ വണ്ടി പതുക്കെ മുന്നോട്ട് പോയി. അതിൻ്റെ മുന്നിലെ പോസ്റ്റും കൂടി പറിച്ചു. അപ്പോൾ ഈ ലൈനെല്ലാം കൂടി വലിഞ്ഞ് ഇവിടെയുള്ള 9 പോസ്റ്റ് ഓടിച്ചു. ഞങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമർ സ്ട്രക്ചർ ഓടിച്ചു. അതിൻ്റെ അപ്പുറത്ത് ഒരു 11 KV പോസ്റ്റ് ഓടിച്ചു. വളരെ വലിയൊരു ഡാമേജാണ് ഉണ്ടായിരിക്കുന്നത്. പുലർച്ചെ 3:30 വലിയ ശബ്ദത്തോടെയാണ് അപകടം ഉണ്ടായത്. വണ്ടി അങ്ങനെ സ്റ്റാർട്ടായിട്ട് നിൽക്കുകയാണ്, ലൈറ്റും എല്ലാം കത്തി നിൽക്കുകയാണ്. ഞങ്ങളുടെ വീടിൻ്റെ സൈഡെല്ലാം ശരിക്കും ഇടിച്ച് പറിച്ച് കളയേണ്ടതായിരുന്നു. തട്ടിക്കഴിഞ്ഞ് സ്പാർക്ക് വന്നപ്പോഴാണ് ഈ പേപ്പറിലുണ്ടെന്ന ഡ്രൈവറും ഓപ്പറേറ്ററും കൂടെ ചാടി ഇറങ്ങിയത്. അപ്പോൾ സ്റ്റാർട്ടിങ് കിടന്ന കാരണം അതിങ്ങനെ തള്ളി മുന്നോട്ട് പോയി, അങ്ങനെ പോസ്റ്റ് എടുത്തിട്ട് പോവുകയത്. ഡ്രൈവർ ഉൾപ്പെടെ 25 തൊഴിലാളികൾ അപകടം നടന്ന സമയത്ത് പരിസരത്തുണ്ടായിരുന്നു. ആർക്കും പരിക്ക് സംഭവിക്കാത്തത് ആശ്വാസമായി. കേബിളിന്റെ ഒരു കഷ്ടമായിട്ട് തളർന്നെടുപ്പാണ്. അതുമായിട്ട് എന്തോ ഒരു ഉടക്ക് വന്നിട്ടാണ് സംഭവം വലിച്ചേക്കണെന്ന് എനിക്ക് തോന്നണത്. ഞാൻ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു സംഭവം. കണ്ട് ഭയങ്കര കത്താറുന്നു കത്തിക്കൊണ്ടിരുന്നത്. 11 KV ലൈനല്ലോ, ഭയങ്കര കത്ത്. ട്രാൻസ്ഫോമറൊക്കെ പൊട്ടറോ എന്ത് ഭയങ്കര സൗണ്ട് ആയിരുന്നു. അവർക്ക് ചെറുതായിട്ടൊരു ഷോക്ക് അവന് കിട്ടിയായിരുന്നു ഡ്രൈവർ. അവൻ ചാടി, അവൻ ഇപ്പോഴത്തേക്ക് മാറിയില്ലേ, അവൻ തീർന്നു തന്നെ തട്ടിപ്പോയനാള്. ആദ്യ മണിക്കൂറുകളിൽ 2000 വീടുകളിലേക്കുള്ള വൈദ്യുതി ബന്ധമാണ് താറുമാറായത്. 50 KCB ജീവനക്കാരെത്തി പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.